ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ, നമ്മൾ റെൻറ്റിന് വാടകയ്ക്ക് വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒറ്റ വീട്ടിൽ തന്നെ രണ്ടായിട്ട് തിരിച്ച് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിൽ അതിൻ്റെ കറണ്ട് ചാർജ് സെപ്പറേറ്റ് വരുത്തുന്നതിന്, കറണ്ട് ചാർജ് സെപ്പറേറ്റ് നമുക്ക് അറിയുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ ബോക്സ് സെപ്പറേറ്റ് വെച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മൾ താഴത്തെ ഫ്ലോറിലാണെങ്കിലും സെക്കൻഡ് ഫ്ലോറിലാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും നമ്മൾ വീടിന് ഏതൊക്കെ വീടുകളാണ് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പണിയുന്ന സമയത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഓരോ മീറ്റർ ബോക്സ് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിന് നമ്മൾ സാധാരണ കണക്ഷൻ എടുക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിന് നമ്മൾ ഇതുപോലെ തന്നെ കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് റെൻറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിൽ സെപ്പറേറ്റ് ഒരു മീറ്റർ ബോക്സ് കൂടി കൊടുക്കുക. അത് നല്ല ഡിബിയുടെ തൊട്ടടുത്തോ അതല്ലെങ്കിൽ പുറത്ത് ആണെങ്കിലും ഏറ്റവും നല്ലത്. അപ്പോൾ സെപ്പറേറ്റ് മീറ്റർ ബോക്സുകൾ ഈ പറയുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് വരുന്ന മീറ്ററുകൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് വയ്ക്കാൻ കിട്കും. ഇനി അതല്ല KCBയിൽ അപ്ലൈ ചെയ്താലും നമുക്ക് സെപ്പറേറ്റ് കിട്ടും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് കറണ്ട് ചാർജ് എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കണക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും കൂടി നമ്മൾ ഒറ്റ ബില്ലാണ് വരുന്നത്. അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതാണ് കറണ്ട് ആരാണ് കൂടുതൽ ഉപയോഗിച്ചത്, എത്ര കറണ്ട് ഉപയോഗിച്ചു, എത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു എന്നൊന്നും കറക്റ്റായിട്ട് അറിയാൻ സാധിക്കാറില്ല. അപ്പോൾ ഏകദേശം കണക്കായിരിക്കും നമുക്ക് വാടകക്കാർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കുക. അത് വലിയൊരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു മീറ്റർ ബോക്സ് ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും അതായത് പുറത്ത് വെച്ചാലും നിർബന്ധമില്ല, വീടിൻ്റെ അകത്താണെങ്കിലും ഒന്നാമത്തെ നിലയുടെ ഡിബിയുടെ തൊട്ടടുത്തൊരു മീറ്റർ ബോക്സ് കൊടുക്കുക. അത് മീറ്റർ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് വെച്ചതിന് ശേഷം ആ മീറ്റർ വഴി ഈ പറഞ്ഞത് KCBയുടെ കണക്ഷൻസ് കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്ന കറണ്ട് ചാർജ് എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ആ ചാർജ് നമ്മൾ കണക്ക് കൂട്ടിയതിന് ശേഷം അത് നമ്മൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഒന്നിച്ച് വരുന്ന ബില്ലാണെങ്കിൽ അതിന് നമുക്ക് കറക്റ്റ് എത്ര എമൗണ്ട് ആണെന്ന് കറക്റ്റായിട്ട് നമുക്ക് വാടകക്കാരോട് കറക്റ്റായിട്ട് പറയാനുള്ള സാധിക്കും. അപ്പോൾ ഇനി സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ഓരോ ബില്ലിങ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് മീറ്റർ ബോക്സുകൾ താഴെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടേക്കാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. അവിടെ ഇതുപോലെ തന്നെ സെപ്പറേറ്റ് KCBയിൽ അപേക്ഷിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് കണക്ഷൻ രണ്ട് കണക്ഷൻ സെപ്പറേറ്റ് വരും. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ രണ്ട് കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞത് ഒരു വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലത്താണെങ്കിൽ അതിവിടെ ഒരു സെപ്പറേറ്റ് ഒരു മീറ്റർ ബോക്സ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ അവിടെ സെപ്പറേറ്റ് നമ്മളൊരു മീറ്റർ ബോക്സ് മീറ്റർ വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് റീഡിങ് കാര്യങ്ങൾ കറക്റ്റ് അറിയാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ചെറിയൊരു DB ആണ് കൊടുത്തിരിക്കുന്നത്, 12 DB ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് അതിനുള്ള സർക്യൂട്ടാണ് വരുന്നത്, ഒരു 2 ബെഡ്റൂം ഒരു കിച്ചണും ചെറിയൊരു ഹാളും കൂടി വരുന്ന സമയത്ത് 10 അതായത് 10 ആമ്പിയർ വരുന്ന സർക്യൂട്ടുകളും, പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 16 ആംസിൻ്റെ ഒരു MCBയും, അതുകൂടാതെ തന്നെ പവർ പ്ലഗ് വരുന്ന സമയത്ത് ഒരു 16 ആംസിൻ്റെ MCBയും അത്രയുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ മോട്ടർ വരുന്നുണ്ടെങ്കിൽ 16 ആമിൻ്റെ MCBയും ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.